അനുജസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ട് നമ്മുടെ എന്താ പറയുക, ഹോൾസെയിലും മാർക്കറ്റും തുണികളും ഒന്നുമല്ല. ഇന്ന് വന്നിട്ട് ഞാനൊരു കിച്ചൺ ടിപ്പാണ്, അതായത് നമ്മൾ ഇനിയിപ്പം നമ്മുടെ എന്താ സമ്മർ സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ വന്നിട്ട് എല്ലാ വീട്ടിലും ആവശ്യമാണ് നാരങ്ങാ വെള്ളം. കുഞ്ഞുങ്ങൾക്കായാലൊക്കെ എല്ലാവരും പിള്ളേരൊക്കെ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ ലെമൺ പൗഡറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് നമ്മൾ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എപ്പോൾ ആവശ്യമായാലും നമുക്ക് 2 മിനിറ്റിൽ നമുക്ക് നാരങ്ങ, അതായത് കുഞ്ഞുങ്ങൾക്ക് പോലും നാരങ്ങ വെള്ളം ഉണ്ടാക്കി നമുക്കത് കുടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് ലെമൺ പൗഡർ ഉണ്ടാക്കുന്നതെന്നും അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നും ഞാനൊന്ന് കാണിച്ചുതരാം. എന്നാൽ നമുക്കൊന്ന് പോയാലോ, എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ഞാൻ ഇത്രയും നാരങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ള നാരങ്ങ നിങ്ങൾ എടുത്താൽ മതിയാകും. നമ്മൾ ഈ നാരങ്ങ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതൊന്ന് കഴുകിയിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. കാരണം ഒന്ന് ഇപ്പോൾ നാരങ്ങയൊക്കെ നമ്മളൊന്ന് കഴുകി അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഞാൻ ദേ ഈ ഒരു കപ്പിലേക്കാണ് ഇതെല്ലാം പിഴിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ അരിയൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് പിഴിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ലെമൺ സ്ക്യൂസർ വെച്ചിട്ട് നമ്മളിത് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ അരിയൊന്നും വീഴില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ അല്ലിമാതിരിയുള്ള അതൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അത് ആ സൈഡിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഞാനിത് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം പിഴിയുന്നതിന് ഞാൻ ഈ കപ്പിലേക്കാണ് ഇതെല്ലാം പിഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും ഈ കപ്പിൽ ഇത്രയും കിട്ടി. ഇത് ഇനി നമ്മൾ ഇതൊരു അളവിൽ എപ്പോഴും നമ്മളിതൊരു അളവിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കപ്പിൻ്റെ അളവിലാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കപ്പിലേക്ക് ഇത് ഒഴിക്കുകയാണ്. ഇതിനകത്ത് ഈ ലെമണിൻ്റെ അരി ഉള്ളത് കൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തത്. നിങ്ങളല്ലാതെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഈ അരിയെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതിനകത്തുനിന്ന് ജസ്റ്റ് നമുക്ക് അരി മാത്രം മാറ്റിയെടുത്താൽ മതി. മറ്റുള്ള ആ നാരങ്ങയുടെ ആ മറ്റേ ഇതെല്ലാം അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്കത് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. നമ്മളൊട്ടും തന്നെ അതെടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഞാൻ അതും കൂടെ നമ്മുടെ ഈ നമ്മുടെ കപ്പിലേക്ക് ചേർക്കുകയാണ്. അപ്പം നമ്മളിപ്പം 1 കപ്പ് അളവിലാണ് ഞാനിപ്പം ഇവിടെ ഇത് ചെയ്യുന്നത്. ഇത് 1 കപ്പ് അളവായിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വിസ്താരമുള്ള ഒരു പ്ലേറ്റ് എടുക്കാം. നമുക്ക് പ്ലേറ്റോ നിങ്ങളുടെ കയ്യിൽ ആട്ട കുഴക്കുന്നുണ്ടെങ്കിൽ അതോ എന്തോ നമുക്കിങ്ങനെ വിസ്താരമുള്ള ഒരെണ്ണം നമുക്കെടുക്കാം. അതിലേക്ക് 1 കപ്പ് അളവിലാണ് നാരങ്ങ നീര് ചേർത്തത്. ഇനി നമ്മൾ അതേ കപ്പിൽ തന്നെ നമുക്ക് 4 കപ്പ് അളവിൽ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ടതുണ്ട്. 4 കപ്പ് അളവിലാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണ്ടുന്നവർക്ക് നിങ്ങൾക്ക് കുറച്ച് അധികം ചേർക്കാം. എന്നിരുന്നാലും നമുക്കൊരു 4 കപ്പ് അതിന് അളവ് തന്നെയാണ്. നമ്മളൊരു 4 കപ്പ് അളവ് നിങ്ങൾ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ 4 കപ്പ് അളവിൽ ഞാൻ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഈ നാരങ്ങാ നീരിനോടൊപ്പം തന്നെ ഈ പഞ്ചസാരയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ഒട്ടും തന്നെ വെള്ളമാവാം, വെള്ളം നമ്മളിതിലൊന്നും തൊടാൻ പാടില്ല. അങ്ങനെ നമ്മളിത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ചേർത്ത് രണ്ടെല്ലാം നാരങ്ങാ നീരും പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് വെക്കാം. ഇനി ഒരു 6 മണിക്കൂർ വരെയും നമ്മളിതിലൊന്നും ചെയ്യരുത്. അതിനുശേഷം നമ്മൾ ഇത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഓരോ 2 ദിവസം കൂടുമ്പോഴും. മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കുറവ് ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ നാരങ്ങയുടെ അളവ് 1 കപ്പ് എന്നുള്ളത് 1.5 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ ആക്കി നമുക്ക് നാരങ്ങാ നീരിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഇനി ഇതിനകത്തൊരു മെയിനായിട്ട് പറയാനുള്ളത്, ഇതിനി നമുക്ക് ഉണക്കാൻ വെക്കണം. ഉണക്കാൻ വെക്കും, ഒരു കാരണവശാലും ഇത് വെയിലത്ത് വെക്കരുത്. ഒപ്പം തന്നെ ഇതൊരു 5-6 മണിക്കൂറിനിടയിൽ വെച്ചിട്ട് വീണ്ടും ഇത് സ്പൂണിട്ട് ഇളക്കരുത്. ഒരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് ഒട്ടും അനക്കാതെ തന്നെ വെക്കണം. കാരണം ഇത് സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതങ്ങ് വെള്ളമായി പോവും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും ഈ സംഭവം വെയിലത്ത് വെച്ച് ഉണക്കരുത്. ഇതൊരു ഇന്ന് നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ എടുത്ത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. അങ്ങനെ ഒരു 3-4 ദിവസം നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച് ഇത് നന്നായിട്ട് തന്നെ ഇത് ഉണങ്ങി വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി എന്നിട്ട് അപ്പം നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. ഇതേ ഒരു ഓവർനൈറ്റ് കഴിഞ്ഞപ്പം ഇനി ഇങ്ങനെയാണ് കിട്ടിയത്. നമ്മുടെ നാരങ്ങ നമ്മുടെ പഞ്ചസാരയായിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ഇതൊന്ന് ഇളക്കി വെക്കാം. ദേ ഞാൻ ഒരു 4 ദിവസം നമ്മുടെ ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണക്കിയത്. അന്നേരം ഞാൻ പറയാൻ മറന്നുപോയി വെയിലത്ത് വെക്കരുതെന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും ഒരു 4 ദിവസം നമ്മൾ ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ടാണ് ഇത് ഉണക്കിയത്. നമ്മുടെ ബെഡ്റൂമിലോ ഹോൾ റൂമിലോ ഇപ്പോൾ വന്നിട്ട് കുറച്ച് ചൂടൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഹോളിലൊക്കെ തന്നെ വെച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഫാൻ ഇടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു നെറ്റ് വെച്ചിട്ട് അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് വീഴാതെ നോക്കിയാൽ മതി. ഞാൻ ഒരു 4 ദിവസമായപ്പം ദേ ഒരു മാതിരി കൽക്കണ്ട മാതിരി അങ്ങനെ ആ രീതിയിൽ നമുക്കിത് ഉണങ്ങിക്കിട്ടിട്ടുണ്ട്. നോക്കിയാൽ നമുക്ക് ഇതുപോലെ ഓരോ ദിവസം കഴിഞ്ഞപ്പോഴും ഞാനിതൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കൊന്ന്
പൗഡർ ചെയ്യണം. ഇതെല്ലാം ഒന്ന് ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണാണ് ഞാൻ നമ്മുടെ നോർമൽ ഉപ്പാണ് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഒരു കാൽ കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല ഇത്. എന്നിട്ട് നമുക്കിനി ഒട്ടും തന്നെ നമ്മുടെ എന്താ പറയുക, വെള്ളം ഒട്ടും തന്നെ ഇതിനകത്ത് നമ്മുടെ ജാറിലോ എങ്ങും നമുക്ക് വെള്ളം ഉണ്ടാവാൻ പാടില്ല. ജാറെല്ലാം നല്ല ഉണക്കിയ ജാറായിരിക്കണം. ഒപ്പം തന്നെ സ്പൂണെല്ലാം നല്ല ഉണങ്ങിയ സ്പൂണായിരിക്കണം. നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ദേ നമ്മുടെ നന്നായിട്ട് തന്നെ നമ്മുടെ ലെമൺ പൗഡർ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയുക, ഒരു ഉപ്പും ഒക്കെയാണ് ഇതിന്. നല്ല ടേസ്റ്റിയാണ് സംഭവം. നമുക്കൊരു ഇതിലേക്ക് ജാറിലേക്ക് മാറ്റാം. നമ്മുടെ ജാറ് വന്നിട്ട് നല്ല ഉണങ്ങി തുടച്ച ജാറായിരിക്കണം. നമ്മുടെ ഒട്ടും തന്നെ വെള്ളം ഇതിലെങ്ങും നമുക്ക് പെടാൻ പാടില്ല. നമുക്ക് അധികം ഈ ഒരു ജാറിലിട്ടതിന് ശേഷം ഇനിയിവിടെ അധികവും വന്നിട്ടുണ്ട്. നമുക്കൊരു സോഡാ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ. സോഡാ നാരങ്ങ വെള്ളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്ന് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു പൗഡർ എടുക്കുക. എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ സോഡയാണ്, ഞാൻ സോഡയാണ് ഒഴിക്കുന്നത്. ഒരു ഭംഗിക്ക് ഒരു ലെമൺ പീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഡ നാരങ്ങയുള്ള റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു നോർമൽ ഇത് കൂടെ ഞാൻ ചെയ്യാണ്. നമ്മുടെ നോർമൽ നാരങ്ങ വെള്ളമാണ്. ഞാൻ ഒരു 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 സ്പൂൺ എടുത്താൽ മതി. ഇതേത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് നാരങ്ങ വെള്ളം ആവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വന്ന് ഇതുപോലെ എടുത്ത് കുടിക്കാവുന്നതാണ്. നമ്മളതിന് വെളിയിൽ നിന്നും വാങ്ങണ്ട. ഇനി ഇത് കണ്ടോ എത്ര പെട്ടെന്ന് നമ്മുടെ നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമ്മളതാണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരൽപ്പം രണ്ട് ഐസ് കൂടെ ഇടാം. രണ്ട് ക്യൂബ് ഐസ് കൂടെ ഇടുകയാണ്. നമ്മുടെ സോഡ നാരങ്ങ വെള്ളത്തിനകത്തേക്കും ഇരിക്കട്ടെ. നമുക്കൊരു കഷ്ണം ഐസ് ഐസൊക്കെ ഇട്ട് പിന്നെ ഒരു ഒരു ഭംഗിക്ക് ഒരു ലെമണൊക്കെ വെക്കുക. ഒപ്പം തന്നെ നമുക്കൊരു മിൻറ്റ് ലീഫൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ എപ്പോഴും ഒരു ഭംഗിയായിരിക്കും. അങ്ങനെ തന്നെ നമ്മുടെ ലെമൺ പൗഡറിൽ വന്നിട്ട് നമ്മൾ ഏത് ചെറിയ കുഞ്ഞുങ്ങൾക്കും ഒട്ടും തന്നെ ഒരു പ്രിസർവേറ്റീവ് ഇല്ലാതെ നമുക്ക് വീട്ടിൽ, ഇനിയിപ്പോൾ ചൂട് സീസണാണ് വരുന്നത്, ഏത് സമയത്തും കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക, ഒരു മിനിറ്റിനുള്ളിൽ അവർക്ക് തന്നെ പോയി നാരങ്ങ വെള്ളം ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് കുടിക്കാവുന്നതാണ്. സോഡയ്ക്ക് വേണമെങ്കിൽ സോഡ ആകാം, വേറെ നമുക്ക് ഏതെങ്കിലും പിന്നെ എന്താ പറയുക, ഗ്ലൂക്കോണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിനകത്തും ഇത് ചേർക്കാം. നമുക്ക് അങ്ങനെ നമ്മുടെ നാരങ്ങ വെള്ളം വളരെ ഇതായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് മധുരം വേണ്ടുന്നവർക്ക് കുറച്ചും കൂടെ ഒരു നാല് എന്നുള്ളത് നിങ്ങൾക്കൊരു നാലരയോ അഞ്ചോ ഒക്കെ ആക്കാം. ഇതിപ്പോൾ ഒരു കിലോ നമ്മുടെ നാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് നിങ്ങളിങ്ങനെ ചെയ്ത് വെക്കാമെങ്കിൽ ഒരു നമ്മുടെ ഈ ഒരു വേനൽക്കാലം മൊത്തം നമുക്കത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനൊരു ചെറിയ കപ്പിലാണ് എനിക്ക് ഞാൻ ഇത്രത്തോളം ഇത് കിട്ടിയത്. അപ്പം നമുക്ക് സൂക്ഷിക്കേണ്ട ഇത്രയേ ഉള്ളൂ. വെയിലത്ത് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് നനഞ്ഞ സ്പൂണോ ഒന്നും തന്നെ ഇതിന് ഉപയോഗിക്കരുത്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വന്നിട്ട് ഒരു മൂന്നാല് മാസം വരെ ഇത് വെളിയിൽ വെച്ചിരുന്നാൽ മതി. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ. ഇനിയും ഒരു പുതിയ വിശേഷമായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് എത്തുന്ന ഞാൻ നമ്മുടെ ഹോൾസെയിൽ വിശേഷം ഒന്നും മറന്നിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഹോൾസെയിൽ വിശേഷം തന്നെ ആയിക്കോട്ടെ. എന്നും ഹോൾസെയിൽ വിശേഷം ആകുമ്പോൾ ഒരു ബോറല്ലേ. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ചില ട്രിക്കുകളായിട്ട് ഞാൻ വന്നത്. ഇനി വീണ്ടും നമ്മുടെ ഹോൾസെയിൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, ബൈ.